ലോകം മുഴുവൻ കൊറോണ ഭീതിയിൽ കഴിയുകയാണ്. ദിനം പ്രതി രോഗം പടർന്നു പിടിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. വൈറസ് ബാധിതരുമായി സമ്പർക്കം പുലർത്തുന്നവർക്ക് രോഗം ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ രണ്ടാഴ്ച മാത്രം ക്വാറന്റൈനിൽ കഴിഞ്ഞാൽ മതിയെന്ന ധാരണയിൽ ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ്. കോവിഡ് സ്ഥിരീകരിച്ച ചിലർക്ക് ക്വാറന്റൈൻ രണ്ടാഴ്ചയിലധികം വേണ്ടിവരുമെന്നാണ് ഏറ്റവും പുതിയ പഠനം പറയുന്നത്. കേംബ്രിഡ്ജ് സർവകലാശാല ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് ഹോസ്പിറ്റൽ എപ്പിഡമോളജി ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത്. വിവിധ രാജ്യങ്ങൾ പിന്തുടരുന്ന ക്വാറന്റൈൻ മാതൃകയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ പഴുതടച്ചതല്ലെന്ന് തെളിയിക്കുന്ന പഠനമാണ് പുറത്തു വന്നിരിക്കുന്നത്. ജനുവരി 20-നും ഫെബ്രുവരി 12-നും ഇടയിൽ 175 കേസുകൾ പഠിച്ചാണ് പുതിയ നിഗമനത്തിലെത്തിയത്. പഠനത്തിന് പരിഗണിച്ചവരുടെ ശരാശരി പ്രായം 41 വയസ്സും 2 മാസവുമാണ്. ചൈനയിലേക്ക് യാത്ര പോയ ഒരു സംഘം ആളുകളുടെയും അവരിൽ നിന്ന് രോഗം പകർന്ന മറ്റാളുകളെയും നിരീക്ഷിച്ചാണ് ഈ പഠനം നടത്തിയത്. യാത്ര ചെയ്ത സംഘത്തിലെയും അവരിൽ നിന്ന് രോഗം പകർത്തിയവരുടെയും രോഗലക്ഷണങ്ങൾ ഏതാണ്ട് സമാനമായിരുന്നു. ഇരു സംഘങ്ങളിലെയും ഏകദേശം 81% പേരും പനിലക്ഷണങ്ങളും 40-44% ഇടയിലുള്ളവർ ചുമലക്ഷണങ്ങളും കാണിച്ചു. ചൈനയിലേക്ക് യാത്ര ചെയ്ത സംഘത്തിന്റെ ഇൻക്യുബേഷൻ കാലാവധി ഏറ്റവും ചുരുങ്ങിയത് 1 ദിവസത്തിനും 3.8 ദിവസത്തിനും ഇടയിലായിരുന്നു. അതായത് 95% പേരും ഈ ദിവസത്തിനുള്ളിൽ തന്നെ രോഗലക്ഷണങ്ങൾ കാണിച്ചു. എന്നാൽ യാത്ര ചെയ്യാതെ രോഗം ബാധിച്ചവരുടെ ഇൻക്യുബേഷൻ പീരീഡ് 12.1 ദിവസത്തിനും 17.1 ദിവസത്തിനും ഇടയിലായിരുന്നു. ശരാശരി 14.6 ദിവസം. അതായത് ചില രോഗികളിലെങ്കിലും രോഗലക്ഷണങ്ങൾ 14 ദിവസത്തിന് ശേഷവും കാണിക്കാമെന്നാണ് പുതിയ പഠനം വെളിപ്പെടുത്തുന്നത്. 14 ദിവസത്തെ ഇൻക്യുബേഷൻ പീരീഡാണ് ഇപ്പോൾ വിവിധ സർക്കാരുകൾ നിഷ്കർഷിക്കുന്നത്. നിലവിലെ സർക്കാരുകളെല്ലാം 14 ദിവസത്തെ ഇൻക്യുബേഷൻ പീരീഡ് അടിസ്ഥാനമാക്കിയുള്ള മാർഗനിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിരുന്നത്. കോവിഡ് വ്യാപനത്തെ പഴുതടച്ച രീതിയിൽ തടുക്കാൻ 14 ദിവസത്തെ ഇൻക്യുബേഷൻ പീരീഡ് പര്യാപ്തമല്ല എന്നാണ് പുതിയ പഠനം വ്യക്തമാക്കുന്നത്. എന്തായാലും നമ്മൾ ഒന്നടങ്കം കരുതലോടെ ഇരുന്നേ മതിയാകൂ. ഈ രോഗത്തെ വേരോടെ പറിച്ചെറിയാതെ നമുക്ക് രക്ഷയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കരുതലോടെ തന്നെ മുന്നോട്ട് പോവുക. സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. തെറ്റായുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക. വീട്ടിൽ തന്നെ തുടരാൻ ശ്രമിക്കുക. MetroMatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.